ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചിരുന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കടയിൽ ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരു പക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗികളുടെ ആസ്മ മാറണത്. ഏ മീനെ, നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായി അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഹേമന്റി, അലിയകാരു, പെങ്ങളികാരു, ആസ്മകാരു, മീൻകാരു. അലിയോ, 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 ഇവിടൊന്നും വേണ്ട. അലിയോ, 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 അലീന്റെ ലേലം ചെയ്യേ. അലിയോ, ഹലോ, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ, ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ ഭാര്യ എന്റെ പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടൊപ്പം പറയൂ. അളിയൻ ഹോസ്പിറ്റലില്ല, ഹോട്ടലില്ല. ഏത് ഹോട്ടലില്? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ. അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ പെങ്ങൾ എഴുതിയത്. ലേഡീസ് ഹോസ്റ്റലാണ്, എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലുവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസലെത്തോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ, അളിയൻ പഴക്കൊല, പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി, ചവിട്ടി പളിയന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയിലാ. വലുവ് കൂടി, വലുവ് കൂടി. ഡോക്ടർ കുഴല് വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? പ്രാന്താണല്ലേ. പ്രാന്ത് നിന്റെ മറ്റവനാണ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെ പോയി. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആർക്ക പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? ഏ, അളിയൻ ആശുപത്രിയില്ല. ഹേമന്റെ മീൻകാരു, അളിയകാരു ആശുപത്രിയിലു. അങ്ങോട്ട് പോവണ്ടി? ആശുപത്രി ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ. അപ്പ ഞാൻ വരാണ്ടി. നീ പോടത്തേണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ, ഇവിടെ ഇവിടെ മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ. അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല, ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ അലിയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ ആണോ? ചേച്ചി ഒന്ന് പിടിച്ച്. അയ്യോ, ആ ചേച്ചി, ആ കൈയൊന്ന് മുറുക്കി പിടിച്ച്, വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. ഇരുത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാൻ പോണു? ഉറങ്ങാൻ പോണു? ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കണത്. എന്തിന്? ഈ ഉറക്കത്തേ കിടന്ന് എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണത്തേക്ക് എടുക്കാല്ല. നാട്ടുകാർക്കും സൗകര്യമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരി വിളിച്ചിട്ട് സരോജും. ആ
മാഡം പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക, ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണ ഉണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നിങ്ങൾ നീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളുന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ടും ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ച് നാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ് തന്നെ എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചുതരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ട് വന്നു? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ പ്ലാൻ? ഒരിക്കലുമില്ല, അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. താല് കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടകൊണ്ടായിരിക്കും. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ച അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പെങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ. തെങ്ങി കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ലേ. ഇതോട് കൊണ്ടുവയ്ക്കോ. മനസ്സിലായി. പ്ലീസ് ഇതാ. ഇന്നലെ വന്നിരുന്നു സരോജ പറഞ്ഞു എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചു നാളായി അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞും ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാം? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണം എന്നർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ സ്വന്തം ജീവിതത്തില്. ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ. അല്ല മാഡം, യു ഗെറ്റ് ലോസ്റ്റ്. അല്ല, അത് പുറത്തു പോകാൻ. പിന്നെന്താ സാർ, ഒന്നാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ചെയ്തു ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയിലാ. അപ്പൊ ചെലവുണ്ട്. ഓ പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അയ്യോ, ഒന്ന് സൺഡേ അല്ലേ, പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ, എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടം വരെ പോയാലോ. എന്തിനാ നാളത്തേക്കാക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക് അങ്ങേരില്ലാത്തപ്പോ ഒരു സംഭവം. അങ്ങേരില്ലാത്തപ്പോഴോ? എന്തിന്? ഓഹോ, അപ്പൊ തനിക്ക് അല്പസ്വല്പം മോഷണം അറിയാല്ലേ. തമാശ കള ഗോപ. പിന്നെ താൻ എന്ത് മണ്ടത്തരാ പറയണ? അയാളില്ലാതെ നമ്മൾ അങ്ങനെ അവിടെ കയറും? അയാളുടെ കയ്യിലല്ലേ താക്കോല്? അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. സത്യം പറ താൻ തീവ്രവാദി വർഗത്തിൽ പെട്ടത് വലുതാണോ? അതെ. തമാശ അല്ലേ? അല്ല. എന്താ സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സാർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സാർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്.
ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിനി? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി ഇങ്ങോട്ടെ. അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അവന് സാറൊന്നും നിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. ഹലോ, ഇതെന്താ? താക്കോൽ, നെസ്റ്റിന്റെ താക്കോൽ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? സംഘടിപ്പിച്ച കഥയൊക്കെ പോകുന്ന വഴിക്ക് പറയാം. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല പോയാൽ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല അവിടെ യക്ഷിയുടെ ശല്യം ഉണ്ട്. ആഹാ, എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഇതു ഞാൻ പറയുന്നു. വാ ഗോപ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാന്. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ, ഫസ്റ്റ് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. ഇതിന്റെ കൈ ഒന്ന് തുന്നിയേ. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ദേ, ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ 20 സെന്റ് സ്ഥലം. ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങി. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ എഴുതേ. അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ട്? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ള. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി, അത് മാറ്റി വൈ. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? അതെന്താ? എന്തേത്? കൊളം. 6 സെന്റ് കൊളം അല്ലേ? അയ്യോ, കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കൊളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു? ഞാൻ ചോദിച്ചാ ചേട്ടന്മാരെ തല്ലി ആവശ്യത്. 5 സെന്റ് വഴി ഇത് ചില്ലാനും. അതൊക്കെ വീട്. എന്റെ അലിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ തിരുത്തി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി പൂവാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിങ് ആണ്. അപ്പ ഇമ്പോർട്ടിങ് കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പേതാ? ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം പറ്റി കളിച്ചത്? അളിയോ, അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ഇതാ നമ്മുടെ ഉണ്ണി. അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയോ.
അലിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റി. ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അലിയൻ, എന്റെ സ്വന്തം അലിയൻ ബാലിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച ശരിയാവൂല, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്? ഒരു തമാശ. ഓ അളിയൻ, വേണ്ട വേണ്ട, ചുറ്റിയ ചുറ്റിക്കൊന്നും വേണ്ട. അതൊക്കെ വേണം അളിയോടെ നിൽക്ക്. ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്തേ ഇത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ? അളിയോടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. പോകട്ടാ, വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മാനേജറുടെ പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് വനജയുടെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. അലിയാ, ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. വേണ്ട, ഞാൻ പറയുന്നു, ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരുമില്ല, ആരുമില്ല, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ അളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. ഭദ്രട, നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ വര കടന്നു വന്നവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കര പുലിയാണ്, പുലി. ഭാസ്കരം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്ത് അടിയിൽ കോംപ്രമൈസ് ഇല്ല? എനിക്ക് അടിക്കണ രണ്ട് പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാന്റ്സിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന വീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 പൈസ? അലവൻസ് ആണ്, വാർഷിക അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയേ ഉള്ളൂ. 150 രൂപയേ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ എടുക്കാം. ഇറക്കം ഇത് മതി. അരഞ്ച് അല്ല, ചെരിപ്പോരെ. ചെരിപ്പോരെ അല്ലേ? അല്ല, ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോരാ നിങ്ങളുള്ള ട്രൗസർ. ഇറക്കം കൂടാൻ നിർത്തി. രണ്ടെണ്ണം മതി. പാന്റ് ഒന്നും